കേരളത്തിൻ്റെ ചരിത്രത്തിൽ കടൽ കടന്നുള്ള വാണിജ്യത്തിൻ്റെയൊക്കെ ഭാഗമായി പല ദേശക്കാരും കേരളത്തിലെത്തിയതുപോലെ തന്നെ ആ മേഖലകളിലെ പല മതങ്ങളും വരികയുണ്ടായല്ലോ. അപ്രകാരം എത്തിച്ചേർന്ന പിന്നീട് പ്രധാനപ്പെട്ട ഒരു മതമായി മാറിയതാണല്ലോ ക്രിസ്തു മതം എന്നത്. AD 1 നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്ത്യാനികൾ ഇവിടെ ജീവിച്ചിരുന്നതായിട്ടാണ് പൊതുവെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് എന്നാൽ കേരളീയ ജീവിത രീതി തന്നെ തുടർന്നാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഭിന്നരായിരുന്നെങ്കിലും കേരളീയ രീതികളിൽ തന്നെയാണ് ആദ്യകാല ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നത് എന്ന് പറയാം. ആ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെയാണ്. കേരളത്തിലെ ക്രൈസ്തവരെ ലത്തീൻ സഭയുടെ കീഴിൽ കൊണ്ടുവരാനുള്ള പോർച്ചുഗീസുകാരുടെ അടിച്ചമർത്തൽ ശ്രമങ്ങൾ കൂടിയാണ് ആ കാലത്ത് കണ്ടത്. കാലങ്ങൾ നീണ്ടുനിന്ന പ്രക്രിയയിലൂടെ ക്രൈസ്തവ സഭ ഇവിടെ കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമായെന്ന് പറയാം. സ്വാഭാവികമായും ആ ഒരു കാലത്ത് പല മാറ്റങ്ങളുടെ സൂചനകളും ഇത് നൽകുകയുണ്ടായി. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഉദയം വേരൂർ സുനഹദോസും കൂനൻ കുരിശു പ്രതിജ്ഞയും. ഈ വീഡിയോയിലൂടെ ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരിക്കും ഉദയം വേരൂർ സുനഹദോസ് എന്ന് പറയാം. ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ അതുവരെയും സുറിയാനി ഭാഷയിലുള്ള പ്രാർത്ഥനാ ക്രമമായിരുന്നു സ്വീകരിച്ചിരുന്നത്. പ്രാചീനകാലത്ത് ഈ ഒരു ക്രൈസ്തവ സഭയ്ക്ക് പേർഷ്യ, സിറിയ, ഏഷ്യ മൈനർ തുടങ്ങിയ മേഖലകളിലെ പുരാതന ക്രൈസ്തവ സമൂഹങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഭാഷയായിരുന്ന അരാമിക്കിൻ്റെ ഒരു പ്രാദേശിക ശാഖയാണ് സുറിയാനി എന്നത്. ഈ ഒരു സുറിയാനി ഭാഷയിൽ കുർബാന സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഇവർ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നും അറിയപ്പെട്ടു. ഇത് പേർഷ്യൻ ക്രൈസ്തവ സഭയുടെ ഭാഷയായി മാറി. AD 6 നൂറ്റാണ്ട് മുതൽ AD 16 നൂറ്റാണ്ട് വരെയും, അതായത് പോർച്ചുഗീസ് കേരളത്തിൽ ശക്തി നേടുന്നതുവരെയും, ഈ പേർഷ്യ സഭയുടെ മേൽനോട്ടത്തിലായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സുറിയാനി ഭാഷ എന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ മുന്നിൽ വിശുദ്ധ ഭാഷയാവുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ. ഈ ഒരു സമയത്താണ് ലത്തീൻ ക്രിസ്ത്യൻ മിഷണറിമാരും പോർച്ചുഗീസുകാരുമൊക്കെ കേരളത്തിൽ വേരുറപ്പിക്കുന്നത്. അങ്ങനെ ലത്തീൻ ഭാഷയിലുള്ള ഒരു പ്രാർത്ഥനാക്രമം കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ, അല്ലെങ്കിൽ അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് പറയാം. ഈ ഒരു ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായി കേരള ക്രൈസ്തവ സഭയിൽ ബാബിലോണിയയിലെ പാത്രിയാർക്കീസിനുണ്ടായിരുന്ന അധികാരത്തിന് പകരം റോമിലെ പോപ്പിൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും സുറിയാനി പ്രാർത്ഥനയുടെ സ്ഥാനത്ത് റോമൻ കത്തോലിക്കാ സഭയുടെ ലത്തീൻ പ്രാർത്ഥനയും ആരാധനാക്രമങ്ങളുമൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളുമായി നടന്നതാണ് ഉദയം പേരൂർ സുനഹദോസ് എന്നത്. 1599 ഉദയം പേരൂർ മാർത്താമറിയം പള്ളിയിൽ വെച്ച് നടന്ന സുനഹദോസിൽ 153 വൈദികരും 660 അൽമായക്കാരും ഉൾപ്പെടെ 813 പ്രതിനിധികൾ പങ്കെടുത്തത്രേ. പോപ്പ് ക്ലമൻറ്റ് 8 പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ ഗോവയിലെ ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെൻസിസ് ആയിരുന്നു സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനും അധ്യക്ഷനുമൊക്കെ. ഒട്ടേറെ യോഗങ്ങൾ ഉണ്ടാവുകയും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളാണ് സുനഹദോസിൻ്റെ കാനോനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്യക്ഷനായിരുന്ന അലക്സിസ് ഡി മെൻസിസിൻ്റെ കുറിപ്പുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആൻ്റണി ഗോവയോ 1606 പോർച്ചുഗീസ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ജോർണോദോ എന്ന ഗ്രന്ഥത്തിലാണ് സുനഹദോസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ കാണാനാവുക. പിൽക്കാലത്തിത് പല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തുകയുമുണ്ടായി. ഏതായാലും സുനഹദോസ് സുറിയാനി ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുകയുമുണ്ടായി. സുറിയാനി കുർബാന ലത്തീൻ കുർബാനയ്ക്കനുസൃതമായി ഭേദപ്പെടുത്തുകയും ചെയ്തു. ആരാധനാരീതികളും ലത്തീൻ രീതിയോട് ചേർന്ന് പരിഷ്കരിച്ചു. കേരളത്തിലെ ക്രൈസ്തവ സഭയും ബാബിലോണിയയിലെ പാത്രിയാർക്കീസുമായി ഉണ്ടായിരുന്ന ബന്ധം വിച്ഛേദിച്ചു. പകരം റോമിലെ പോപ്പിൻ്റെ പൂർണ്ണമായ ആധിപത്യത്തിൻ കീഴിലേക്ക് ക്രൈസ്തവ സഭയെ കൊണ്ടുവരാൻ നോക്കുകയുണ്ടായി. ലത്തീൻ മാർഗം സ്വീകരിച്ചവർ കൊച്ചി രൂപതയിലും സുറിയാനി മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നവർ അങ്കമാലി രൂപതയിലും ഉൾപ്പെട്ടവരായി. കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ പിളർപ്പായും ഇതിനെ കാണാവുന്നതാണ്. എന്നാൽ ഉദയം പേരൂർ സുനഹദോസ് കൊണ്ട് പോർച്ചുഗീസുകാർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാനാവുകയുണ്ടായില്ല. നിരന്തരം സുറിയാനികളും പോർച്ചുഗീസുകാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും ഈ ഒരു പ്രശ്നം വളർന്നു വലുതാവുന്നതിനും കാരണമായി. പോപ്പ് നൽകിയ അധികാരമുപയോഗിച്ച് പോർച്ചുഗൽ രാജാവ് അങ്കമാലി രൂപതയിലേക്ക് ഒരു ലത്തീൻ പാതിരിയെ നിയമിക്കുകയും ഇങ്ങോട്ടേക്ക് അദ്ദേഹം വരികയുമുണ്ടായി. ഇതിൽ സുറിയാനികൾ ശക്തമായി പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. ബാബിലോണിയയിലെ പാത്രിയാർക്കീസ് അയക്കുന്ന മെത്രാനെ അല്ലാതെ മറ്റാരെയും തന്നെ അംഗീകരിക്കില്ലെന്നും തങ്ങളുടെ പള്ളികളിൽ കുർബാന ചൊല്ലാൻ ലത്തീൻ വൈദികരെ അനുവദിക്കില്ലെന്നും സുറിയാനികൾ ശക്തിയുക്തം പറയുകയുണ്ടായി.
തങ്ങൾക്ക് സ്വന്തം മാർഗത്തിലുള്ള ഒരു ബിഷപ്പ് ഉണ്ടായിരിക്കണമെന്ന ആവശ്യം ഇവിടുള്ള സിറിയൻ ക്രിസ്ത്യാനികൾ പാത്രിയാർക്കീസിനെ അറിയിക്കുകയും അങ്ങനെ കേരളത്തിലേക്ക് ഒരു സുറിയാനി ബിഷപ്പിനെ അയക്കുകയുമുണ്ടായി. എന്നാൽ പോർച്ചുഗീസുകാർ ഇദ്ദേഹത്തെ തടഞ്ഞു. എന്നാൽ ഇതിനിടയിൽ സുറിയാനി ബിഷപ്പിനെ വധിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പരന്നു തുടങ്ങി. ഇത് കേട്ട ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ കൊച്ചിയിലെത്തുകയും പോർച്ചുഗീസ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയുമുണ്ടായി. 1653 ഇത്. ഒപ്പം ആയിരക്കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിൻ്റെ മുന്നിൽ തടിച്ചുകൂടുകയും ആ കുരിശിൽ വലിയൊരു വടം കെട്ടി അതിൽ പിടിച്ച് ലത്തീൻ ബിഷപ്പുമാരെ അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയുമുണ്ടായി. ഈ ഒരു സംഭവമാണ് കൂനൻകുരിശിലെ പ്രതിജ്ഞ എന്നും കൂനൻകുരിശ് കലാപം എന്നുമെല്ലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് ക്രൈസ്തവ സമുദായമൊക്കെ രണ്ടു വഴിക്ക് പിരിയുന്നത്. ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ റോമിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുവരാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം പരാജയപ്പെട്ടു എന്ന് പറയാം. പോർച്ചുഗീസുകാരുടെ മതനയവും അടിച്ചമർത്തൽ സ്വഭാവവുമെല്ലാം ജനങ്ങളിൽ അവരോട് ചരിത്രത്തിൽ വിദ്വേഷം സൃഷ്ടിക്കുന്നതിനും കാരണമായി. ആത്യന്തികമായി പോർച്ചുഗീസുകാരുടെ തകർച്ചയ്ക്കും ഈ ഒരു കാലഘട്ടം തുടക്കം കുറിക്കുകയും ചെയ്തു.